ഇന്ദ്രജിത്ത് ആൻഡ് പൃഥ്വിരാജ് പ്ലീസ്. അശ്വമേധത്തിന്റെ ഈ ദിവസത്തിൽ ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഞങ്ങളോടൊപ്പം ഈ രാത്രി പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്നത് രണ്ടുപേരോടും നന്ദി രേഖ. പിന്നെ അശ്വമേധം കാണാറുണ്ട്? അശ്വമേധം കാണാറുണ്ട്, ഒരുപാട് സന്തോഷിക്കാറുണ്ട്. കാരണം പ്രദീപിന് അറിയാലോ, പണ്ട് നമ്മൾ അശ്വമേധം കളിച്ചു പല സ്ഥലങ്ങളിലും ഇതൊരു കളിയായി തുടങ്ങിയതായിരുന്നു. തുടങ്ങിയ സംഭവമാണ് ഇന്ന് അശ്വമേധം. ആറ് വർഷമാകും. അതെ, 6 വർഷം മുമ്പ് പ്രേക്ഷകരോട് പറയുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ തവണ ക്യാമറ ഇല്ലാതെ അശ്വമേധം കളിച്ചിട്ടുള്ളത് പൃഥ്വിരാജിനോടും ഇന്ദ്രനോടുമാണ്. അത് ഒരു 6 വർഷങ്ങൾക്ക് മുൻപ്, ഒരു 2 വർഷക്കാലം തുടർച്ചയായി എല്ലാ വൈകുന്നേരവും ഞങ്ങൾ അശ്വമേധം കളിക്കും. പൃഥ്വിരാജ് മിക്കപ്പോഴും ജയിക്കാറും ഉണ്ടായിരുന്നു. അശ്വമേധം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ മനസ്സിലാഗ്രഹിച്ചു, ദൈവമേ ഈ പൃഥ്വിരാജ് ഒന്നും കയറി ആദ്യകാലത്ത് മത്സരിക്കാൻ വന്നു കളയരുത്. ഇന്ദ്രൻ പിന്നെ പൊതുവെ സാധുവാണ് അല്ലേ? പ്രേക്ഷകർക്ക് അറിയാം എങ്കിൽ പോലും ചിലർക്ക് അറിഞ്ഞുകൂടാത്ത മറ്റൊരു കാര്യം പറയാം. ഇന്ദ്രജിത്ത് ഈസ് എ വെരി ഗുഡ് സിംഗർ. രണ്ടുപേരും പാടാം. ശരി, ഞാനിപ്പോ അടുത്ത അഭിനയിച്ച മീശമാധവന്റെ ഒരു പാട്ട് തന്നെ പാടാം. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാപാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. കിളുങ്ങാ കിങ്ങിണിച്ചപ്പേ, ചിരിക്കാ ചെമ്പകമൊട്ടേ, പിണങ്ങാൻ എന്താണ് എന്താണ്, ഹോയ് 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 ഹോയ്, മിനുങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. താങ്ക് യു. ഓസ്ട്രേലിയയിലെ പഠിത്തമൊക്കെ എങ്ങനെയായിരുന്നു പൃഥ്വി? ഓസ്ട്രേലിയയിലെ പഠിത്തമെല്ലാം സുഖകരമായിരുന്നു. എനിക്കവിടെ പഠിത്തത്തിൽ അമ്മയും എൻ്റെ ചേട്ടനും ഒക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞാണ് എൻ്റെ വിശ്വാസം. എന്തായാലും കറക്റ്റ് പകുതിയായി നിൽക്കുകയാണ്. 6 സെമസ്റ്റർ നീണ്ടു നിൽക്കുന്ന കോഴ്സ് 3 സെമസ്റ്റർ കഴിഞ്ഞ് ഒരു വെക്കേഷൻ വന്ന നിലയിലാണ് ഈ കാണുന്ന സംഭവങ്ങളെല്ലാം സംഭവിച്ചത്. തിരിച്ചു പോണ്ടേ? തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഡിസംബർ വരെ ഞാൻ ഒരു ലീവ് ഓഫ് ആബ്സെൻസ് എഴുതി കൊടുത്ത് ഇവിടെ നിൽക്കുകയാണ്. സിനിമാ ജീവിതം എങ്ങനെ പോകുന്നു എന്ന് നോക്കിയിട്ട് വേണം ബാക്കി അടുത്ത പഠിത്തത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കാം. ആൻസർ ഇസ് ഇറ്റ് അപ്രോച്ച്? അപ്രൂവ്ഡ്. അപ്രൂവ്ഡ്. സ്വാഗതം ചെയ്യാം ദേവേന്ദ്രനെ വരെ പരാജയപ്പെടുത്തിയ മഹാപുരാണത്തിലെ മഹാനായ മേഘനാഥൻ എന്ന ഇന്ദ്രജിത്തിനെ ഓർമ്മിച്ചുകൊണ്ട് ഇന്ദ്രജിത്തിനെയും 1197 മുഹമ്മദ് ഗോറി എന്ന കടന്നുകയറ്റക്കാരനെതിരെ ധീരമായി പോരാടിയ ചരിത്ര പുരുഷൻ പൃഥ്വിരാജ് ചൗഹാൻ എന്ന രജപുത്ര ധീരനെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് പൃഥ്വിരാജിനെ അശ്വമേധത്തിലേക്ക്. ഇന്ത്യൻ? അല്ല അല്ല, ഞാൻ തിരിച്ചാണ് പ്രതീക്ഷിച്ചത്. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ട്? ഉണ്ട്. ഇല്ല. പൃഥ്വിയോട് മലയാളി? അല്ല. ഇന്ദ്രനോട് ഏഷ്യൻ? അല്ല. സൗത്ത് ഇന്ത്യൻ? അല്ല. യൂറോപ്യൻ? അതെ. ജീവിച്ചിരിക്കുന്ന ആളാണ്. 50 വയസ്സിന് മുകളിൽ പ്രായം? 1950 ശേഷമാണോ മരിച്ചത്? അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം? പ്രധാന പ്രശസ്തി, മെയിൻ ഐഡന്റിറ്റി? രാഷ്ട്രീയത്തെ കുറച്ചുകൂടെ വിപുലീകരിച്ചാൽ പെടുത്താം. പൊളിറ്റിക്സ് ആണോ? പൊളിറ്റിക്സിൽ സാമൂഹ്യ പ്രവർത്തനം ഒന്നും പൊളിറ്റിക്സിൽ പെടില്ല. പെടില്ലെങ്കിൽ ഇല്ലല്ല. അല്ല. 7th question to Indra. Britain, France, Greece, Germany, Italy? അതെ. 8. സാമൂഹ്യ പ്രവർത്തനം? അല്ല. 8. പൃഥ്വി പഴയ അതേ ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോഴും. 8. ബ്രിട്ടൻ, ഫ്രാൻസ്? അതെ. പൃഥ്വിയോടുള്ള 9th ചോദ്യം,
സ്പോർട്സ് സയൻസ് സ്പേസ് മതപരം ആത്മീയം സാമൂഹ്യ പ്രവർത്തനം. ഒരു കാലത്ത് വളരെ സജീവമായിരുന്നു, ഇപ്പോഴും ചെറുകാലത്തിലാണ്. അതെ, അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല സ്പോർട്സ് സയൻസ് സ്പേസ് മതപരം ആത്മീയം സാമൂഹ്യ പ്രവർത്തനം എന്നിവയിൽ ഒന്ന് തന്നെയാണോ? എക്സാക്ട്ലി. ഈ ചോദ്യത്തിന് ഉത്തരം തരാൻ ബുദ്ധിമുട്ട്, കാരണം ഞാൻ ഈ ആലോചിക്കുന്ന പേഴ്സണാലിറ്റിയുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ വെർസറ്റാലിറ്റി. അതെ. വാട്ട് ഐ വാണ്ട് ഈസ് ദി പ്രസന്റ് സിറ്റുവേഷൻ. പ്രസന്റ് സിറ്റുവേഷനിൽ അല്ല. അല്ല. എനി കണക്ഷൻ വിത്ത് ഇന്ത്യ? നോ. 10 ബിസിനസ്മാൻ, മണിമാൻ, എന്റർപ്രണിയർ, ഉദ്യോഗസ്ഥൻ, പ്രൊഫഷണൽ, ഇവയിൽ നിന്നാണോ പ്രധാന പ്രശസ്തി? അല്ല. അല്ല. 10 ഫ്രഞ്ച്? അല്ല. അല്ല. യജ്ഞം, യജ്ഞം, മഹായജ്ഞം. പതിനൊന്ന് ഏതെങ്കിലും സംഭവം വഴിയോ ബന്ധുത്വം വഴിയോ ഉള്ള പ്രശസ്തിയാണോ പ്രധാനം? അതെ. പതിനൊന്ന് രാഷ്ട്രീയം, കല, സാഹിത്യം ഇവയിലൊന്ന്? അല്ല. 12 ബന്ധുത്വം വഴിയുള്ള പ്രശസ്തിയുണ്ട്? ഉണ്ട്. 12 സ്പോർട്സ് സയൻസ് സ്പേസ്? സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം, ഉണ്ട്. 13 ഏതെങ്കിലും വിവാദങ്ങളോ കുപ്രസിദ്ധിയോ ആരോപിക്കപ്പെട്ട വിവാദങ്ങളോ ഉണ്ടോ? ഉണ്ട്. 13 ഫിസിക്സ്, കെമിസ്ട്രി, മെഡിക്കൽ സയൻസ് ഇവയിലൊന്നാണ് എക്സാക്ട്ലി എന്ന് പറയാമോ? എക്സാക്ട്ലി എന്ന് പറയാൻ പറ്റില്ല. 14 അദ്ദേഹത്തിന്റെ പ്രശസ്തനായ ആ ബന്ധു കുപ്രസിദ്ധി ആണെന്ന് പറയാമല്ലേ? 14 എഞ്ചിനീയറിംഗ് ഇതുമായി ബന്ധപ്പെട്ട് അതെ എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അതെ എന്ന് പറയാം. വേറെ എഞ്ചിനീയർ ബന്ധപ്പെട്ടതെന്ന് മാത്രമേ പറയാം. 15 നാടകവും വിവാദപൂർണമായ ഒരു നാടകരചനയിൽ ഇദ്ദേഹത്തിന്റെ പേര് വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ട്? പേര് വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ നാടകവുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. നാടകത്തിന്റെ പേരിലെങ്കിലും ഇദ്ദേഹത്തിന്റെ പേര് വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ട്. 15 ജനറ്റിക് എഞ്ചിനീയറിംഗ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ല. 16 അദ്ദേഹത്തിന്റെ പേരിന്റെ രണ്ട് ഭാഗങ്ങൾ ഒരേ അക്ഷരത്തിൽ ആരംഭിക്കുന്നു എന്ന് പറയാം ഇൻ ഇംഗ്ലീഷ്. 16 മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് അല്ല. രാജസൂയം, രാജസൂയം, രാജസൂയം. കുപ്രസിദ്ധനായ ബന്ധു 1 ജനുവരി 30 ഓർമ്മകൾ സൃഷ്ടിക്കുന്നു. 17 ആർക്കിടെക്ചർ, ആർക്കിടെക്ട്, സ്പേസ് സയൻസ് ഇവയിലൊന്ന്? സയൻസ് ആണെന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ല, എഞ്ചിനീയർ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന്. ആർക്കിടെക്ട്, സ്പേസ് സയൻസ് ഇവയിലൊന്ന്? അല്ല. പ്രധാന പ്രശസ്തി സയൻസുമായി ബന്ധപ്പെട്ടതാണ്. എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ? പ്രത്യേകമുള്ള ചോദ്യം വിട്ടു. എന്താണ് പ്രധാന പ്രശസ്തി സയൻസുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. 18 എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ, എന്തെങ്കിലും സംഘടനകളുമായോ ഓർഗനൈസേഷനുകളുമായോ ഉള്ള ബന്ധം, എന്തെങ്കിലും പുതിയ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുക, മൂവ്മെന്റുകൾ ആരംഭിക്കുക? സംഘടനകളായ ബന്ധം ഉണ്ട്. പ്രധാന പ്രശസ്തിയാണ് ഞാൻ ചോദിക്കുന്നത്. പ്രധാന പ്രശസ്തിയുടെ കൂട്ടത്തിൽ പ്രസ്ഥാനങ്ങളോ മൂവ്മെന്റുകളോ? വേടൻ പവൽ മുതലായ ആൾക്കാരിലേക്കൊന്നും മനസ്സ് പോണ്ട എന്നാണ് അപ്പോൾ പറയുന്നത്. 18 റിപ്പീറ്റ് ആണ്, ലൈഫ് ലൈൻ ആയിരുന്നു അല്ലേ. 18 രാഷ്ട്രീയം, കല, സാഹിത്യം, മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം, ബിസിനസ് ഇവയിൽ ഏതെങ്കിലും ഒന്നാണോ പ്രധാന പ്രശസ്തി?
അല്ല അല്ല പ്രദീപ് കൂടുതൽ ചിന്തിക്കുന്നുണ്ടോ? 21 ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട ഒരു സംഭവമാണത് എന്ന് പറയാം. ഇന്ത്യയുമായി ബന്ധപ്പെട്ട അല്ല അല്ല ആദർ മക്മോഹനെയും സിറിൽ റാഡ്ക്ലിഫിനെയും പോലുള്ള ഒരാളിലേക്ക് ഞാൻ പോകണ്ട. ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി ഉത്തരമേ പറയാൻ പറ്റൂ. ബ്രിട്ടീഷുകാരനാണെന്ന് മനസ്സിലായി. 950 മുൻപേ ആണ് മരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് ആലോചിച്ച് അതെ എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് 950 തൊട്ട് മുൻപിലുള്ള ഒരു കാലത്തിലേക്ക് മനസ്സ് പോകണം. ഇന്ത്യയുമായി ബന്ധപ്പെട്ടില്ലാത്തത് കൊണ്ട് ആ രീതിയിലുള്ള ചിന്തകളൊന്നും വേണ്ട. ഒരു സംഭവമാണ്, സയൻസുമായി ചെറിയ ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഗോഫറെ വൈഡ്ഗസ്, പൃഥ്വിയുടെ മനസ്സിൽ ഗോപാൽ ഗോഡ്സെ ആയിരുന്നു. നാഥറാം വിനായകന്റെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ, നാഥറാം ഗോഡ്സെയുടെ ഇളയ സഹോദരൻ. 1920 ജനിച്ച ഗോപാൽ ഗോഡ്സെ RSS പ്രവർത്തകനാണ്. താങ്കളുടെ മനസ്സിൽ ഇറ്റ്സ് എ വൈഡ് ഗസ് ബട്ട് ഐ ഡോണ്ട് തിങ്ക് മണ്ടത്തരമാണെന്ന് അറിഞ്ഞുകൊണ്ടൊരു ഗസ് പറയണം. ഇല്ല, ടെസ്റ്റ് ട്യൂബ് ബേബിയിലോട്ടൊന്നും മനസ്സ് പോയിട്ടൊന്നും കാര്യമില്ല. ലൂയി ബ്രൗണിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട പ്രസക്തിയില്ല. ശാസ്ത്ര ഒരു സംഭവം നല്ലൊരു മോഡലാണ് ഈഫൽ ടവർ. നോ ഐഡിയ. ടൈറ്റാനിക് കപ്പലിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എഡ്വേർഡ് ജോൺ സ്മിത്ത്. എഡ്വേർഡ് ജോൺ സ്മിത്ത്, ലോകത്തിലെ ഏറ്റവും ഭീകരമായ ആ ദുരന്തത്തിലെ കപ്പിത്താൻ. അതെ, അതാണ് ഞാൻ ഒരു സംഭവമായി ബന്ധപ്പെട്ടിരുന്നത്. അതാ, അയാൾ ഒരു മറൈൻ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ്. അല്ല, അതെ, അതിന്റെ സംഭവം എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രേക്ഷകർക്കോ പാനലിനോ അത്ര വ്യക്തമാവില്ല. ഞങ്ങൾക്കത് വ്യക്തമാവും. കാരണം ശ്രീ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ട്വിസ്റ്റ് ചെയ്ത് വളരെ തല തിരിഞ്ഞ് ഒക്കെ ആലോചിക്കും. കാരണം ഹി ഓൾവേസ് തിങ്സ് ലൈക്ക് ദാറ്റ്. വളരെ ഇന്റലിജന്റ് ആയ സംഗതികളാണ്. പക്ഷെ അത് മറികടന്നുകൊണ്ട് അശ്വമേധത്തിൽ പൃഥ്വി വളരെ പ്ലെയിനായാണ് കാര്യങ്ങൾ ചിന്തിച്ചത്. ഇന്ദ്രനാണെങ്കിൽ വളരെ സിമ്പിളായും വളരെ സാധാരണവുമായ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാറുള്ളൂ. അതിനെ മറികടന്നുകൊണ്ട് ഇന്ദ്രൻ ഒരു ഇൻസിഡന്റിലേക്ക് ഒരല്പം ബുദ്ധിപരമായി പോയി എന്നുള്ളതാണ്. ക്യാപ്റ്റൻ എഡ്വേർഡ് ജോൺ സ്മിത്ത്, ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റൻ. ഈ ഇംഗ്ലീഷുകാരൻ ആദ്യം ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകളിൽ സേവനമനുഷ്ഠിച്ചു, ബോയർ യുദ്ധത്തിൽ പങ്കെടുത്തു. 1912 ദുരന്തത്തിനിരയായ ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റനായി. പുതിയ എല്ലാ സംരംഭങ്ങൾക്കും ആശംസകൾ. അരമണിക്കൂർ കൊണ്ട് ഒരു നാടകം പഠിച്ച് പിറ്റേ ദിവസം സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച ആളാണ്. അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എഴുതിയ നാടകം അരമണിക്കൂർ കൊണ്ട് പഠിച്ച് സ്വയം സംവിധാനം ചെയ്ത് 2 റോളുകൾ സ്വയം അഭിനയിച്ച് സ്കൂളിൽ അവതരിപ്പിച്ച് പുരസ്കാരം നേടിയ ആളാണ് പൃഥ്വിരാജ്. 12th പഠിക്കായിരുന്നു. ഞാൻ തരേണ്ടിയിരുന്നത് ഇന്ദ്രനാണല്ലേ. But it is my gift. You can take thank it. You. Thank you. Thank you. You're welcome. നല്ലൊരു ഗാനത്തിനും നല്ലൊരു മത്സരം. Thank you. So, Gopal Godse bolta hu. Bolta hai. വീണ്ടും കാണാം.